പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാൾട്ടർ നെക്ക് ചുരിദാർ എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. 40 സൈസ് മെഷർമെൻറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായി ലൈനിങ് തുണിയിൽ മെഷർമെൻ്റ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഷോൾഡർ 7.5 ഇഞ്ചും ആം ഹോൾ ലെങ്ത് 7.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് അളവ് തയ്യത്തുമ്പ് ഉൾപ്പെടെ 12 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴോട്ട് വേസ്റ്റ് ലെങ്ത് 14.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഹൈറ്റ് കൂടുതലുള്ളവർക്ക് 15 ഒക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹിപ്പ് ലെങ്ത് 21 കൊടുക്കുന്നുണ്ട്. അതും 20 to 21.5 വരെ കൊടുക്കാവുന്നതാണ്. വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്ത ആ പോയിൻറ്റിലേക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. ഞാനിവിടെ 10.75 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഹിപ്പ് മെഷർമെൻറ്റ് 12.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വണ്ണത്തിനനുസരിച്ച് ഈ അളവുകളിലൊക്കെ വ്യത്യാസം വരാവുന്നതാണ്. ഈ പറഞ്ഞ അളവുകളെല്ലാം തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഉള്ളതായതിനാൽ തയ്യൽ തുമ്പ് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ 1 ഇഞ്ചൊന്ന് കുറച്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പോയിൻ്റുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കുകയാണ്. ആ ഭാഗത്ത് വീതി കൂടുതൽ വേണ്ടിയവർക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതിനുശേഷം കൈക്കുഴി വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം 3 ഇഞ്ച് അകലത്തിൽ കഴുത്തകലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കൊടുത്തിരിക്കുന്ന അളവുകളെല്ലാം ചുരിദാറിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റുകളാണ്. ലൈനിങ് തുണിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്ക് അകലത്തിൻ്റെ അവിടെ കൊടുത്ത ആ പോയിൻറ്റും ഷോൾഡറിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ആ പോയിൻറ്റും തമ്മിലൊന്ന് ഇതുപോലെ ചതിച്ച് വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹാൾട്ടർ നെക്ക് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് പാർട്ട് വേണം ആദ്യം ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിനെക്കാട്ടിലും എപ്പോഴും 1.5 ഇഞ്ചോളം തുണി കൂടുതൽ വേണം ഫ്രണ്ട് പാർട്ടിനെടുക്കാനായിട്ട്. ഈ കൂടുതലായി എടുത്ത 3.5 ഇഞ്ച് ഭാഗം തുണി ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇതിനുശേഷം ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചത് ബാക്ക് പീസ് ആയിരുന്നല്ലോ, ആ ബാക്ക് പീസ് ഈ വരച്ച് കൊടുത്ത ലൈനിനോട് ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ബാക്ക് പീസിൽ 3 ഇഞ്ച് കഴുത്തകലം കൊടുത്തിരുന്നല്ലോ, അതുപോലെ ഫ്രണ്ട് പീസിലെ തുണിയിലും ഇതുപോലെ താഴെയും മുകളിലുമായി 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഷോൾഡറിൻ്റെ ഭാഗത്തും ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്ക് പീസിലുള്ള ഈ അളവുകൾ എല്ലാം തന്നെ ഫ്രണ്ട് പീസിലോട്ട് വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്ക് പീസ് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടി ഇതുപോലെ 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വരച്ച് ഇതുപോലൊരു ലൈൻ കൊടുക്കുകയാണ്. നേരത്തെ എടുത്ത ആം ഹോൾ ലൈനിനെക്കാട്ടിലും 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡർ പോയിൻറ്റിൽ വ്യത്യാസങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ട് ആം ഹോൾ വരച്ച് കൊടുക്കുകയാണ്. ഈ വരച്ച് കൊടുത്ത ലൈനിൽ കൂടെ തന്നെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ചുരിദാറിൻ്റെ നല്ല തുണി ഈ ലൈനിങ് തുണി വെച്ച് കൊടുത്ത് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി മുകൾ ഭാഗം ലേബൽ ചെയ്ത് ഒന്ന് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലൈനിങ് ഇതുപോലെ വെച്ച് ഇത് ഫ്രണ്ടും ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് തുണികൾ കട്ട് ചെയ്യുമ്പോൾ നല്ല തുണിയുടെ നീളത്തേക്കാളും കുറഞ്ഞത് 1-2 ഇഞ്ചെങ്കിലും കുറച്ച് വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ നെക്ക് ചെയ്യുന്നത് ക്യാൻവാസ് പേപ്പറിലാണ്. അതിനായിട്ട് 13 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൽ എക്സ്ട്രാ എടുത്ത ആ 3.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയും ഇതിലോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇവിടെ നിന്നും 1-7 ഇഞ്ച് അളവിൽ ഒരു മാർക്ക് കൊടുക്കുകയാണ്. ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻറ്റിൽ നിന്നും മുകളിലോട്ട് 1-2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്നും
ഇങ്ങോട്ടത്തേക്ക് ഒരു 3 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയും മുകളിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒരു 1.5 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും മുകൾ വശത്ത് 1.5 ഇഞ്ചും പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 1.5 ഇഞ്ചിൻ്റെ പോയിൻറ്റും ഈ 1.5 ഇഞ്ചിൻ്റെ പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇനിയും ഈ 3 പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. നെക്ക് ഡിസൈൻ ചെയ്യാനായി ഞാൻ ആം ഹോൾ കർവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നന്നായി വരയ്ക്കാൻ അറിയാവുന്നവർക്ക് കൈകൊണ്ട് വരച്ചെടുത്താലും മതി. അടുത്ത പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലെയും വരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെക്കിൻ്റെ ഡിസൈന്. ഇനിയും ഇവിടെ നിന്ന് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വെച്ച് നെക്കിൻ്റെ ഡിസൈൻ അനുസരിച്ച് 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മാർക്ക് ചെയ്ത പോയിൻറ്റുകളെല്ലാം ആ ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ചെടുക്കുകയാണ്. മുകളിൽ ഇതുപോലെ ഒരു ബ്രിഡ്ജും കൊടുക്കുന്നുണ്ട്. ഇനിയും ഈ മാർക്കിങ്ങുകളിൽ കൂടി നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നെക്ക് കിട്ടിയിരിക്കുന്നത്. ഈ നെക്ക് ഒരു നല്ല തുണിയുടെ ചീത്ത വശത്ത് വെച്ച് അയൺ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം തയ്യൽ തുമ്പിലുള്ള തുണി വെച്ചിട്ട് ബാക്കി അധികമുള്ള തുണികൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ്. ഇതുപോലെ ഇതിൻ്റെ അരികൾ മടക്കി വെച്ച് ഇതൊന്ന് തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നെക്ക് തയ്ക്കുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ആ ഭാഗം ഇതിൽ ഉൾപ്പെടുത്താത്തത്. ചുരിദാറിൻ്റെ നല്ല തുണിയും ലൈനിങ് തുണിയും തമ്മിൽ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതിനാലാണ് അതൊന്നും ഇതിൽ കാണിക്കാത്തത്. ഇനി ഇതിൽ നെക്ക് പിടിപ്പിക്കുന്നത് നോക്കാം. അതിനാൽ ചുരിദാറിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുകയാണ്. നെക്കിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടി സാവധാനം തയ്ച്ച് വേണം എടുക്കാനായിട്ട്. അങ്ങനെ നെക്കൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അതിനകത്തുള്ള തുണി ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ തയ്യലിൽ കൊള്ളാതെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് തിരിച്ചിടുമ്പോൾ നല്ല രീതിയിൽ അത് മടങ്ങി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നെക്ക് തയ്ച്ച് മറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്കിൻ്റെ ഈ ഭാഗത്ത് തയ്യൽ തുമ്പിട്ട ശേഷം ബാക്കി ആദ്യമായി വന്ന തുണി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ ഇതുപോലൊരു തയ്യൽ കൊടുക്കുകയാണ്. അതിനുശേഷം ആദ്യം വന്ന തുണി ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ്. രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ചുരിദാറിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ യോജിക്കുന്ന ഭാഗം ആണ് ഇതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് കാണുമ്പം മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനുശേഷം ഈ ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. മറ്റൊരു രീതിയിലും ഈ നെക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ബാക്കി വന്ന ഈ ഭാഗം ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നിടത്ത് വെച്ച് നോക്കി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മറ്റേ ഭാഗവും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗങ്ങൾ അടയാളപ്പെടുത്തി ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. എക്സ്ട്രാ വന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഷോൾഡറിൻ്റെ ഈ ജോയിൻ്റ് ചെയ്ത് നിർത്തിയ ഈ ഭാഗം മുതൽ
ഇത് ഇതുപോലെ നേരെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. ഇങ്ങനെ തയ്ച്ചെടുത്ത ശേഷം ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് നിർത്തിയ ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് നെക്ക് തയ്ച്ച ഭാഗവും ചേരുന്നിടത്ത് ഒരു എൽ ഷേപ്പ് പോലെ വരുന്ന ഈ ഭാഗം തയ്യൽ മുറിയാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തയ്ച്ച ആ നെക്ക് തിരിച്ചിടുമ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നെക്ക് തയ്ച്ച ഇതുപോലെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ തന്നെ ഷോൾഡറിൻ്റെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ ആ ഭാഗം, ഇതുപോലെ അകത്തോട്ട് കയറ്റി വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ നെക്കിൻ്റെ ബാക്കി ഭാഗം കൈത്തയ്യലാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അടുത്തതായി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നിലേ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ ഇതിനകത്ത് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ തയ്യൽ കാണാതെ വണ്ണം ഇതിൻ്റെ സ്ലിറ്റ് ചെയ്യുന്നൊരു വീഡിയോയും ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഞാൻ ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.